അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ ഷൈഇൻ യുസീബുൽ മുഅ്മിന حتى الشوكة تصيبه إلا كتب الله له بها حسنة أو حطت عنه بها خطيئة. صحيح مسلم. عائشة رضي الله عنها ريبورت سيونا حديث عائشة أم برين سمعت رسول الله صلى الله عليه وسلم يقول رباجك صلى الله عليه وسلم إبراغارم برين دائي يعني كيتي كوند മാ മിൻ ഷൈഇൻ, യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ യാതൊന്നുമില്ല. യുസീബുൽ മുഅ്മിന, വിശ്വാസിക്ക് ബാധിക്കുന്നതായിട്ടല്ലാതെ. ഹത്ത അശൗകത്തി തുസീബുഹു, അവനെ ബാധിക്കുന്ന ഒരു മുള്ളാണെങ്കിൽ പോലും. ഇല്ല കതബല്ലാഹു ലഹു, അതുകൊണ്ട് അള്ളാഹു അവന്റെ മേൽ രേഖപ്പെടുത്തപ്പെടാതെ. ബിഹ ഹസനത്തിൻ, ആ ഒരു മുള്ളുകൊണ്ട് അള്ളാഹു അവന് ഒരു ഹസനത്ത്, ഒരു നന്മ രേഖപ്പെടുത്തപ്പെടാതെയില്ല. ഔ അല്ലെങ്കിൽ ഹുത്തത് അനുഹുബിഹ, അതുകൊണ്ട് അവനെ തൊട്ട് മായ്ച്ചു കളയപ്പെടും. ഖതീഅത്തിൻ, ഒരു പാപത്തെ അല്ലെങ്കിൽ ഒരു തെറ്റിനെ. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇവിടെ സത്യവിശ്വാസികളായ ആളുകൾക്കുണ്ടാകുന്ന അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾക്ക്, ആ പ്രയാസങ്ങൾക്ക് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുത്തു കൊടുക്കുകയോ ചെയ്യാതിരിക്കുകയില്ല. അവർക്ക് എത്ര വലിയ അല്ലെങ്കിൽ എത്ര ചെറിയ പ്രയാസങ്ങളാണെങ്കിലും ശരി, ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നത്, കാലിൽ ഒരു മുള്ളു തറക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുള്ളു തറക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയുള്ള, ഒരു പ്രയാസമുള്ള ഒരു മുസീബത്ത് തന്നെയാണ്. എന്നാൽ ആ മുസീബത്തിൽ അയാൾ ക്ഷമിക്കുകയോ അയാൾ സഹിക്കുകയോ ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളൊന്നും പറയാതെ അയാൾ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ, തീർച്ചയായും അയാളുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു നന്മയായിക്കൊണ്ട് അതിനെ രേഖപ്പെടുത്തും. അതല്ലെങ്കിലോ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാപം അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും. നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസികളാണോ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവാം, തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാം, ശാരീരികമായതോ മാനസികമായതോ ആയ പ്രയാസങ്ങളുണ്ടാവാം, വേദനകൾ കടന്നു വരാം. എന്തു തന്നെയാണെങ്കിലും, അത് വ്യക്തിപരമാണെങ്കിലും കുടുംബപരമാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏതേത് കാര്യങ്ങളാണെങ്കിലും ശരി, അവിടെ ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്, ഞാൻ സത്യവിശ്വാസിയാണ്, എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എൻ്റെ ഈമാനിനെ അളക്കുന്ന തരത്തിൽ ചില പ്രയാസങ്ങൾ, ചില പരീക്ഷണങ്ങളായിക്കൊണ്ട് നൽകിയേക്കാം. ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം ഞാൻ വിജയിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും എൻ്റെ നാവുകൊണ്ട് ഞാൻ പറയില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ പ്രവർത്തിക്കുകയില്ല. ഈ ഒരു പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്തും, അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു പാപം അള്ളാഹു മായ്ച്ചു കളയും. ഈ ഒരു ചിന്തയാണ് സത്യവിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. കാരണം എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും എന്നതിന് എനിക്കൊരുപാട് പുണ്യം ലഭിക്കുമെന്ന ഉത്തരം നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല കൂടുതൽ പുണ്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.